हेलो फ्रेंड्स, वेलकम टू अवर चैनल सिविल ओन। रेलवे एंजीनियरिंग नाम डील सब्जक्ट ना रेलवे एंजीनियरिंग इंपॉर्टेंट आईटप्त डिस्कस अब पी एस सी पॉइंट ऑफ व्यू प्रीवियस इयर चोदिच्च क्वेश्चन बेसिस तीयरी डिस्कस। ओके, सो फर्स्ट ऑफ ऑल इंट्रोडक्शन। अब रेलवे अल ट्रेन आशय सक्सेसफुल ट्रेन ओडिच्चत् रेलवे सक्सेसफुल रेलवे एस्टाब्लिश व्यक्ति जॉर्ज स्टीफनसन। ओके, वर्ल्ड आदमी ट्रेन को रेलवे जॉर्ज स्टीफनसन सक्सेसफुल इंग्लैंड इंग्लैंड अद्देम। सो देन कमिंग टू इंडिया, इंडिया रेलवे आदमी वह 1853 अब बॉम्बे एंड बॉम्बे टू ताने रूट आदमी ट्रेन ओडियो। ओके, रेलवे फस्ट रेलवे इज इन इंडिया इज ऑन 1853 फ्रॉम बॉम्बे टू ताने। ओके, अद अटीस्ट आई कम। सो पी एस सी और एक्साम चोदच क्वस्टन कूड़ी आए फस्ट इंडियन रेलवे वास् लेड इन क्वस्टन। अब 1853 आंसर आईट अल। सो दैट इज इंपॉर्टेंट डेट अल बॉम्बे टू ताने। सो कमिंग टू परमानेंट वे और रेलवे ट्रैक। ओके, रेलवे ट्रैक रेलवे ट्रैक नमक ई फिगर का रेल अब स्लीपर स्लीपरुम घड़ी फास्टनिंग्स अल अल बेलास्ट अल सब ग्रेड इतना कूड़ी चेरवे ट्रैक अल ना का अब अदान डेफिनेशन को इट इज ए कॉम्बिनेशन ऑफ रेल्स फिटी फिटेड ऑन स्लीपर्स विद द हेल्प ऑफ एलपोड़ा फिटी ईर फिटी फिक्चर्स एंड फास्टनिंग्स उपयोग फिटी अब रेस्ट ईर मिल अरेंजमेंट बेलास्ट अल बेलास्ट चरल अब स्टोनस बेलास्ट अब अल रेस्ट अलग सब ग्रेड। सो ईर इूँ चेरवे ट्रैक श्रद्धि पेरमेंट वे मतलब रेलवे ट्रैक पर मेरान पेरमेंट वे। ओके, पेरमेंट वे अब ईर डेफिनेशन चोदी മിക്കപ്പോഴും പെർമനന്റ് വേ ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. ഇപ്പോൾ റെയിൽവേ ട്രാക്ക് തന്നെയാണ് പെർമനന്റ് വേ എന്ന് ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ളത്. ദെൻ കമ്മിങ് ടു ഇതൊരു ഫിഗറാണ്, റിയൽ ആയിട്ടുള്ള ഒരു ഫിഗറാണ് റെയിൽവേ ട്രാക്കിൻ്റെ അല്ലെങ്കിൽ പെർമനന്റ് വേയുടെ. ഇത് കാണാൻ നിങ്ങൾക്ക് ഓരോ കമ്പോണൻസ് കാണാം അവിടെ. ഇത് റെയിൽ, ഇത് സ്ലീപ്പേഴ്സ്, ഈ കാണുന്ന സ്ലീപ്പേഴ്സ് ആണിത്, പിന്നെ ഇവിടെയുള്ളത് ബെല്ലാസ്റ്റ്, ഈ മെറ്റൽ ബെല്ലാസ്റ്റ്. ओके, देन इत फॉर्मेशन और सब ग्रेड ईर फॉर्मेशन ई नाचुल सोईल के चेर सब ग्रेड फॉर्मेशन ईर स्लोपाइटी आेप अल नम कूल स्लैड का फस्ट ऑफ ऑल रेल। ओके, रेल नमक क्यों रेल कू अलमे कूड़ा ट्रेन वील ट्रेन ओडान सर्फस् प्रोवैड अल അതാണ് ഇറ്റ് വിറ്റ് വിൽ പ്രൊവൈഡ് ലാറ്ററൽ ഗൈഡൻസ് ടു ട്രെയിൻ വീൽസ് ബെയർ വീൽ ലോഡ്. ഓക്കെ, ഓരോ എലമെന്റിന്റെയും ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി സ്ലീപ്പേഴ്സിന്റെയും ബല്ലാസ്റ്റിന്റെയും. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ ഫംഗ്ഷൻസിന്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ്. സോ സ്ലീപ്പേഴ്സിന് തന്നെയാണ് ടൈസ് എന്നും ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്, അത് നോട്ട് ചെയ്യുക. സ്ലീപ്പറിന്റെ ഫംഗ്ഷൻ എന്താ? അതെ, ഈ ഹോൾഡ് റെയിൽ ഇൻ കറക്റ്റ് അറേഞ്ച് അലൈൻമെന്റ് ആൻഡ് സ്പേസിങ്. ഓക്കെ, അതായത് ഈ രണ്ട് റെയിലുകൾ തമ്മിലുള്ള ഒരു സ്പേസിങ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഈ സ്ലീപ്പേഴ്സ് അത് കറക്റ്റായിട്ട് ആ ഒരു സ്പേസിങ് കീപ്പ് ചെയ്യാനും അതുപോലെ റെയിലിനെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതും സ്ലീപ്പറിനെയാണ് അല്ലേ. സോ അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഓൾസോ ഇറ്റ് പ്രൊവൈഡ് ഫേം ആൻഡ് ഈവൻ സപ്പോർട്ട് ടു ദി റെയിൽസ് ആൻഡ് ട്രാൻസ്വേഴ്സ് ലോഡ് ടു എ വൈഡർ ഏരിയ ഓഫ് ദി ബല്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോഡ് ഡയറക്റ്റ്ലി ഈ റെയിലിമ വരുന്ന ലോഡ് സ്ലീപ്പേഴ്സ് സ്ലീപ്പർ വലിയൊരു ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ഓക്കെ ഈ ഇത് എന്നിട്ട് അടിയിലുള്ള ബല്ലാസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, റെയിൽ എന്ന് പറയുന്നത് ചെറിയൊരു ഒരു പോർഷനിലാണല്ലോ റെയിൽ ലോഡ് വരുന്നത്. അത് ഈ സ്ലീപ്പറിലെത്തുമ്പോൾ സ്ലീപ്പർ കൂടുതൽ ഏരിയയിലോട്ട് ആ ഒരു ലോഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട്
സേഫായിട്ട് ബല്ലാസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു ബല്ലാസ്റ്റ്. ബല്ലാസ്റ്റിന്റെ എന്താണ് ഫംഗ്ഷൻ എന്നുള്ളതാണ് ഈ ഒരു രണ്ടാമത്തെ ആ ഒരു ലൈനിൽ കൊടുത്തിരിക്കുന്നത്. സോ ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ട്രാൻസ്മിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ടു ദി സബ്ഗ്രേഡ്. സബ്ഗ്രേഡിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബല്ലാസ്റ്റ് വഴിയാണ്, ഹെൽപ്പ് ഇൻ ഡ്രൈനേജ് അല്ലെ. ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്രഷ്ഡ് സ്റ്റോൺസ് ആണ് അല്ലെ. അപ്പൊ അതെന്താണ്? അത് നമ്മുടെ ഡ്രൈനേജിനും അത് ഹെൽപ്ഫുൾ ആണ് ബല്ലാസ്റ്റ്. ഓക്കെ, പിന്നെ ബല്ലാസ്റ്റിൽ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് ട്രാക്കിന് എലാസ്റ്റ് ദ ട്രാക്ക് ഈസ് എലാസ്റ്റിക് മെയിൻലി ബിക്കോസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എലാസ്റ്റിക് ട്രാക്കിൽ എലാസ്റ്റിക് ആവാൻ മെയിൻലി കാരണം എന്താണ്? ബല്ലാസ്റ്റ് ആണ്. ബല്ലാസ്റ്റ് ആണ് എലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബല്ലാസ്റ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഫംഗ്ഷൻ മനസ്സിലാക്കാം, എലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് ബല്ലാസ്റ്റ് തന്നെയാണ്. ഓക്കെ, കമ്മിങ് ടു ഫോർമേഷൻ ആൻഡ് സബ്ഗ്രേഡ്. ഫോർമേഷൻ ആൻഡ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ലെയർ ആണ് അല്ലെ, സോയിൽ ലെയർ ആണ്. ഇത് ഏറ്റവും സ്റ്റെബിലൈസ് ആയിട്ടിരിക്കണം, എന്നാലേ ലോഡ് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂഷനായിട്ട് നടക്കുള്ളൂ. ഇതാണ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവസാനം ചെന്നെത്തുന്നത് സബ്ഗ്രേഡിലോട്ടാണ്. ഇത് ബല്ലാസ്റ്റ്, മുകളില് സ്ലീപ്പർ, മുകളില് റെയിൽസ്. സോ ഈ ഒരു ഫിഗർ കുറച്ചുകൂടി സൂംഡ് വ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നുള്ളൂ. ഈ ഒരു കമ്പോണൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിൽ നിന്ന് ഇത് റെയില്, അടിയിൽ സ്ലീപ്പർ, സ്ലീപ്പറമ്മ ഈ ഫാസ്റ്റനിങ്സ് വെച്ചിട്ടാണ്, ഈ ഫിറ്റിങ്സിനെയാണ് ഫാസ്റ്റനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിറ്റിങ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് ഇതിമ്മ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഇതാണ് ഫാസ്റ്റനിങ്സ്. പിന്നെ ബല്ലാസ്റ്റ് അടിയിലുണ്ട്. സോ കമ്മിങ് ടു റെയിൽസ്. റെയിൽസ് ശരിക്കും എന്താണ് ഷേപ്പ്? ഈ ഒരു കാണുന്ന ഏകദേശം അൺസിമെട്രിക്കൽ ഐ സെക്ഷൻ നമുക്ക് പറയാവുന്ന ഒരു ഷേപ്പാണ് അല്ലെ. ഇത് ഐ സെക്ഷൻ പോലെ ഇരിക്കുന്നു, പക്ഷെ സിമെട്രിക് അല്ല. ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റെയിൽ എന്ന് പറയുന്നത്. ഈ ഈ റെയിലിനെ പറയുന്ന പേരാണ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ. ഓക്കെ, ഇതിന്റെ ഫൂട്ട് കണ്ടാൽ അറിയാം ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഹെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ നമുക്ക് ഇതാണ് ഇപ്പൊ കോമൺലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലൊക്കെ. 90% റെയിൽസും ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ആണ്. നമുക്ക് ഇതിനെ കുറിച്ച് ഇനിയുള്ള ഇതിൽ കാണാം ടൈപ്സ് ഓഫ് റെയിൽസ് ഉണ്ട്. സോ റെയില് ബേസിക്കലി റെയിലിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ അറിയാം. അതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് അൺസിമെട്രിക്കൽ ഐ സെക്ഷൻ ആണ്. പിന്നെ അത് സ്റ്റീൽ വെച്ചിട്ടാണ് മെയിൻലി റെയിൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സ്ലീപ്പേഴ്സ്, സ്ലീപ്പേഴ്സിന്റെ ഇത് ഈ ഒരു മെമ്പർ ആണ് സ്ലീപ്പർ എന്ന് നമ്മൾ പറഞ്ഞു. സ്ലീപ്പർ നമ്മൾ യൂഷ്വലി പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് മെമ്പേഴ്സ് ആയിട്ടാണ്, പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് മെമ്പേഴ്സ് ഒക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് വുഡൻ മെമ്പേഴ്സ് ഒക്കെയായിരുന്നു യൂസ് ചെയ്യുന്നത്. പ്രീ സ്ട്രെസ്സിങ് ആണ് അവിടെ യൂസ് ചെയ്യുന്ന, സ്ലീപ്പേഴ്സ് കൺസിഡർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഈസ് പ്രീ സ്ട്രെസ്സിങ്. കമ്മിങ് ടു ബല്ലാസ്റ്റ്. ബല്ലാസ്റ്റ് ഈ കാണുന്ന ക്രഷ്ഡ് സ്റ്റോൺസ് ആണ് ബല്ലാസ്റ്റ്. ബല്ലാസ്റ്റിന്റെ അതർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സപ്പോർട്ട് സ്ലീപ്പറിനെ പൊസിഷനിൽ വെക്കാനായിട്ട്, അതുപോലെ തന്നെ പ്രൊവൈഡ് ലെവൽ ആൻഡ് ഹാർഡ് ബെഡ് ഫോർ സ്ലീപ്പേഴ്സ്. പിന്നെ ട്രാക്കിന്റെ ലെവലും അലൈൻമെന്റും കീപ്പ് ചെയ്യുന്നു, എഫക്റ്റീവ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നു, ലോഞ്ചിറ്റ്യൂഡിനൽ ലാറ്ററൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു, പിന്നെ എലാസ്റ്റിസിറ്റിയും റെസീലിയൻസും ട്രാക്കിന് പ്രൊവൈഡ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വൈഡർ ഏരിയയിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഒക്കെ ബല്ലാസ്റ്റിന് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക. ദെൻ കമ്മിങ് ടു ഈ ഒരു ഫിഷ് പ്ലേറ്റ് എന്താണെന്ന് ഉള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, അതായത് നമുക്കറിയാം റെയിൽ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ലെങ്തിൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ റെയിൽവേ പാളങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പാളങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത്ര ഈ ഒരു ലെങ്തിലുള്ള റെയിലാണ് നമുക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് വേറൊരു റെയിൽ കഷ്ണം ഇതും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫിഷ് പ്ലേറ്റ് എന്ന് പറയുന്നത്. രണ്ട് റെയിൽസ് തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഫിഷ് പ്ലേറ്റ്. അത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പൊ രണ്ട് റെയിൽസ് എങ്ങനെ കണക്ട് ചെയ്യുന്ന ചോദിച്ചാണെങ്കിൽ ഫിഷ് പ്ലേറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ട്രാക്ക് സ്ട്രക്ചർ. ട്രാക്ക് സ്ട്രക്ചറിൽ നമുക്ക് ഇനി കുറച്ചുകൂടി കുറച്ചേറെ കമ്പോണൻസും കൂടി നമുക്ക് നോക്കാനുണ്ട്. അതാണ് ഒന്നാമത്തേ ബല്ലാസ്റ്റ് കുഷ്യൻ. ബല്ലാസ്റ്റ് കുഷ്യൻ എന്ന് പറയുന്നത്, അതായത് നമുക്കിവിടെ കാണാം ബല്ലാസ്റ്റ് കുഷ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സ്ലീപ്പർ, ഇതാണ് സ്ലീപ്പർ, ഈ യെല്ലോ കളറിലുള്ളതാണ് സ്ലീപ്പർ. സ്ലീപ്പറിന്റെ ബോട്ടത്തിൽ നിന്നുള്ള ബല്ലാസ്റ്റിന്റെ ഡെപ്ത് ആണ്. ബല്ലാസ്റ്റിന്റെ ബേസ് വരെയുള്ള ഡെപ്ത് ആണ് ബല്ലാസ്റ്റ് കുഷ്യൻ എന്ന് പറയുന്നത്. സ്ലീപ്പറിന്റെ ബേസിൽ നിന്ന് ബല്ലാസ്റ്റിന്റെ ഡെപ്ത് ആണ് ബല്ലാസ്റ്റ് കുഷ്യൻ എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ടേം, ബല്ലാസ്റ്റ് ഷോൾഡർ. അതായത് സ്ലീപ്പറിന്റെ ഈ ഒരു എഡ്ജിൽ നിന്ന് എത്രത്തോളം വിഡ്ത്തില് അല്ലെ ലെങ്തില്
ബല്ലാസ്റ്റ് ഉണ്ടെന്നുള്ളതാണ് ബല്ലാസ്റ്റ് ഷോൾഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബല്ലാസ്റ്റ് ബേസ്, ഓക്കെ, ഇറ്റ് ഇസ് എ ബോട്ടം വിഡ്ത് ഓഫ് ബല്ലാസ്റ്റ് ബെഡ്. ബോട്ടം വിഡ്ത്തിനെയാണ് ബല്ലാസ്റ്റ് ബേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇതിന്റെ ബോട്ടം, ഈ ബല്ലാസ്റ്റ് ബെഡിന്റെ ഈ ബോട്ടത്തിലുള്ള ഇത്രയും വിഡ്ത്തിനെയാണ് എന്ത് പറയുന്നത്, ബല്ലാസ്റ്റ് ബേസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഫോർമേഷൻ വിഡ്ത്. ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടോപ്പ് വിഡ്ത്ത് ഓഫ് എംബാക്മെന്റ് ഓർ ബോട്ടം വിഡ്ത്ത് ഓഫ് കട്ടിംഗ്. അതായത് ടോപ്പ് വിഡ്ത്ത് ഓഫ് എംബാക്മെന്റ്, ഇതല്ല എംബാക്മെന്റ്, ഈ എംബാക്മെന്റിന്റെ ടോപ്പ് വിഡ്ത്ത് ആണ് ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കട്ടിങ്ങിന്റെ ആകുമ്പോഴാണെങ്കിൽ ബോട്ടം വിഡ്ത്തും ആവും അല്ലേ. നേരെ തിരിച്ചല്ലേ വരാം. ഓക്കെ, സെസ് വിഡ്ത്ത്, സെസ് വിഡ്ത്ത് എന്നുള്ളൊരു പുതിയൊരു ടേം ആയിരിക്കും സെസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഈ ഒരു ജംഗ്ഷൻ ആണ്, അതായത് ബല്ലാസ്റ്റിൻ്റെയും ബല്ലാസ്റ്റിൻ്റെയും ആ ഒരു ഫോർമേഷൻ്റെയും ഇടയിലുള്ള ആ ഒരു ഇതാണ് ടോയ് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടോയ് ഓഫ് ബല്ലാസ്റ്റിൽ നിന്ന് ഈ ഫോർമേഷൻ വിഡ്ത്തിൻ്റെ ടോപ്പ് എഡ്ജിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് സെസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ കാണാം, സെസ് എന്ന് പറയുന്നത് ഈ ഒരു ഇത്രത്തോളം വിഡ്ത്താണ് സെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് എക്സ്ട്രാ വരുന്ന ടേംസ് എന്ന് പറയുന്നത്. അതധികം ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതും നമ്മുടെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു റെയിലിൻ്റെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ കമ്മിങ് ടു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടേം, ഗേജ്. ഓക്കെ, ഗേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ്. സോ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫിഗറിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു സംഭവമാണ് ഗേജ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഓർ റണ്ണിങ് ഫേസ് ഓഫ് ടു ട്രാക്ക്. അതായത് രണ്ട് ട്രാക്കിന്റെ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഗേജ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നർ ഫേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഗേജ് എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ അല്ലെങ്കിൽ റണ്ണിങ് ഫേസ് തമ്മിൽ, റണ്ണിങ് ഫേസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഗേജ് എന്ന് അതാണ് ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെഫിനേഷൻ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. രണ്ട് മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഗേജിന്റെ ഡെഫിനേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസ് ഓഫ് എ പെയർ ഓഫ് വീൽ ഈസ് കോൾഡ് വീൽ ഗേജ്. രണ്ട് വീലിൻ്റെ, ഇതുപോലെ തന്നെ രണ്ട് വീലിൻ്റെ ഇടയിലുള്ള ഒരു ഇന്നർ ഡിസ്റ്റൻസിനെ വീൽ ഗേജ് എന്നും പറയും. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഗേജ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞൊന്നുള്ളൂ. സോ ഗേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഗേജിലെ ടൈപ്പ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗേജ്. അപ്പം ഗേജിൻ്റെ എത്രത്തോളം വിട്ടാണ് ഓരോ ഗേജിനുള്ളതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രോഡ് ഗേജ്. ബ്രോഡ് ഗേജിൻ്റെ വിട്ട് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1.676 meter ആണ് ബ്രോഡ് ഗേജ്. ദെൻ മീറ്റർ ഗേജ്, പേര് പോലെ തന്നെ 1 meter ആണ് മീറ്റർ ഗേജിൻ്റെ വിട്ട് എന്ന് പറയുന്നത്. ആ പേര് തന്നെ കിട്ടുമല്ലോ. പിന്നെ നാരോ ഗേജ് 0.762 meter ആണ്. ലൈറ്റ് ഗേജ് എന്ന് പറയുന്നത് 0.61 meter ആണ്. ഏറ്റവും ചെറുത് ലൈറ്റ് ഗേജ് ആണ്. ബ്രോഡ് ഗേജ് ആണ് ശ്രദ്ധിക്കേണ്ടത്. 1.676 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബാക്കിയുള്ളതും പഠിച്ചു വയ്ക്കാം. ദെൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേ വാസ് ലെയ്ഡ് ഓൺ. നമ്മൾ പറഞ്ഞതാണ് 1853 ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേ. 2010 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ വാട്ട് ഇസ് എ വിഡ്ത് ഓഫ് ബ്രോഡ് ഗേജ്. ബ്രോഡ് ഗേജിൻ്റെ വിഡ്ത്ത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതാണ് 1.676 meters ആണ്. ദെൻ ദ ഗേജ് ഓഫ് എ റെയിൽവേ ട്രാക്ക് ഈസ് ഡിഫൈൻഡ് ആസ്. അതായത് റെയിൽവേ ട്രാക്കിൻ്റെ ഗേജ് എന്നുള്ള ടൈം എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതിൽ നാല് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം റെയിൽവേ ട്രാക്കിൻ്റെ ഗേജിൻ്റെ ഡെഫിനിഷൻ ഇപ്പം തന്നെ പറഞ്ഞതാണ്. ഇറ്റ് ഇസ് ദ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസ് ഓഫ് ടു റെയിൽ. രണ്ട് റെയിലുകളുടെ ഇന്നർ ഫേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്ലിയർ ഡിസ്റ്റൻസ് ആണ് എന്ത് ഗേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റണ്ണിങ് ഫേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാലും സെയിം ആണ്, ആൻസർ തന്നെയാണ്. ദെൻ കമ്മിങ് ടു സ്റ്റാൻഡേർഡ് റെയിൽ ഗേജസ്. സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എത്ര മീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എത്ര മീറ്റർ ആണ്? യെസ്, ഇറ്റ് ഈസ് 1435 mm ആണ്. അല്ലെങ്കിൽ 1.435 meter എന്ന് മീറ്ററിലാണെങ്കിൽ ഓപ്ഷനിൽ നമുക്ക് കാണാം. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റാൻഡേർഡ് റെയിൽ ഗേജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1435 mm ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് റെയിൽ ഗേജിൻ്റെ കേട്ടോ. ദെൻ നമ്മൾ പറയാതെ പോയ ഒന്നാണ് ടൈപ്സ് ഓഫ് റെയിൽ സെക്ഷൻ. ടൈപ്പ്, റെയിൽ സെക്ഷൻ്റെ ടൈപ്പുകൾ. ഓക്കെ, അതായത് മൂന്ന് ടൈപ്പുകളാണ് ഉള്ളത്. നമുക്ക് ഈ ഫിഗറിൽ കാണാവുന്ന പോലെ തന്നെ ഡബിൾ ഹെഡഡ് റെയില്, ബുൾ ഹെഡഡ് റെയില്, ഫ്ലാറ്റ് ഫൂട്ടഡ് റെയില്.
അപ്പൊ ഇത് ഏകദേശം റെയില് ഫോം ചെയ്ത ആ ഒരു ഓർഡറിലാണ് ആദ്യം തന്നെ ഡബിൾ ഹെഡഡ് റെയിലാണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് എവല്യൂട്ട് ചെയ്തിട്ട് വന്നതാണ് ബുൾ ഹെഡഡ്, അതിൽ നിന്ന് എവല്യൂട്ട് ചെയ്ത് വന്നതാണ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ എന്ന് പറയുന്നത് ദെൻ ഓരോന്നിന്റെ സ്പെസിഫിക്കേഷൻസ് ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി, അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയൊന്നും വേണ്ട. അപ്പോൾ ബേസിക്കലി ഒരു റെയിലിന്റെ ടോപ്പ് ഫ്ലാഞ്ചിനെ വിളിക്കുന്നതാണ് അപ്പർ ടേബിൾ, ബോട്ടം ഫ്ലാഞ്ചിനെ ലോവർ ടേബിൾ എന്ന് വിളിക്കും. അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് വെബ്, നമുക്കറിയാവുന്ന കാര്യം. ദെൻ ഈ ഒരു കേസിൽ ഡബിൾ ഹെഡഡ് റെയിലാണെങ്കിൽ, അപ്പർ ടേബിളും ലോവർ ടേബിളും സെയിം സൈസ് ആയിരിക്കും, അതായത് ഒരേപോലെ തന്നെ ആയിരിക്കും, ഐഡന്റിറ്റിക്കൽ ആയിരിക്കും, ഒരേ വിഡ്ത്തിലും ഒരേ ഡെപ്തിലും ഒരേ സൈസിലാണ്. ഇത് ഇവിടെ നമുക്ക് ഫിഗറിൽ തന്നെ കാണാം, സെയിം സൈസ് ആണ്. സോ ഈ ഒരു സൈസ് സെയിം ആവുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് പ്രതിപാദിച്ചത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പണിതുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അപ്പർ ടേബിളിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ ഓടി, ട്രെയിൻ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്, ട്രെയിൻ ഓടുന്നു, ഇതിന്റെ മുകളിൽ കൂടെ ട്രെയിൻ ഓടുന്നു, ഈ റെയിലിന്റെ ഈ ഒരു സർഫസിന്മേ കൂടെ റെയിൽ ട്രെയിൻ ഓടുന്നു. അപ്പൊ അപ്പർ ടേബിളിന് വേറെ ടയർ സംഭവിക്കും കാലം കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പൊ അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, ഇത് ഇൻവേർട്ട് ചെയ്ത് വെക്കാം, ഈ റെയില് റെയില് തിരിച്ച് അഴിച്ചിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ ടേബിൾ മുകളിലാക്കി വെക്കുക. അപ്പൊ ഇത് നല്ല സർഫസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇതില് ഇത് പുതിയതുപോലെ തന്നെ വീണ്ടും അതിന് ഡബിൾ ലൈഫ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ഡബിൾ ഹെഡ് റെയിൽ കൊണ്ടുവന്നത്. പക്ഷെ ഇത് വിചാരിച്ച പോലെ സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. ഓക്കെ, ദെൻ കമ്മിങ് ടു ബുൾ ഹെഡ് റെയിൽ. അപ്പൊ ബുൾ ഹെഡ് റെയിലാണ് പിന്നീട് വന്നത്. അതെന്ന് വെച്ചാൽ വേറൊന്നല്ല, പേര് പോലെ തന്നെ ഹെഡ് കുറച്ചും കൂടി തിക്കർ ആക്കി. ഓക്കെ, അതായത് ഫൂട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹെഡ് വളരെ വലുതാക്കി പണിതു. ബുൾ ഹെഡ് റെയിൽ പേര് പോലെ തന്നെ ബുൾ ഹെഡ് റെയിൽ ആയിട്ട് പണിതു. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റെയിൽസിന് ഒക്കെ വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഹോൾഡ് ചെയ്യാനായിട്ട് കീകളും അതുപോലെ തന്നെ ചെയേഴ്സും വേണമായിരുന്നു. അതായത് ഈ ഒരു റെയിലിങ്ങനെ ഇരിക്കണമെങ്കിൽ ഇവിടെ ചെയേഴ്സ് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണം, കൂടെ തന്നെ ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് കീസും ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ചെയേഴ്സും കീസും ഒക്കെ ബുൾ ഹെഡ് റെയിലിന് വേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് ഏറ്റവും നല്ല ഡിസൈൻ ആയിട്ട് വന്നതാണ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ ആണ് ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നത്. 90% ഓഫ് ഇന്ത്യയിലെ ട്രാക്സ് ഒക്കെ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലാണ്. പേര് പോലെ തന്നെ എന്താണ്, ഫൂട്ട് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടാണ് ആസ് കമ്പയർഡ് ടു ഹെഡ്. ഇങ്ങനെയാണ് ഒരു ഷേപ്പ് ഇരിക്കുന്നത്. ഓക്കെ, അത് വിഗ്നോൾസ് റെയിൽ എന്നും കൂടി പറയുന്നത്, ചാൾസ് വിഗ്നോൾസ് ആണ് ഇത് ഇൻവെന്റ് ചെയ്തത്. അതുകൊണ്ട് വിഗ്നോൾസ് റെയിൽ എന്ന് പറഞ്ഞാലും ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ തന്നെയാണ്. ഫൂട്ട് സ്പ്രെഡ് ഔട്ട് ഫ്രം ദി ബേസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. സോ ഇതും കൺസിഡർ ചെയ്ത് സ്റ്റീൽ വെച്ചിട്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഗുണം എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ചെയേഴ്സും കീസും ഒന്നും ആവശ്യമുണ്ടായി ഈ ഒരു ടൈപ്പ് ഓഫ് റെയിലിന് ആവശ്യമില്ല. ഓക്കെ, ദെൻ ഇനി ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്ലീപ്പർ ഡെൻസിറ്റി എന്നുള്ളൊരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറയാൻ വിട്ടുപോയി. നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, ഒരു യൂണിറ്റ് ലെങ്തിൽ എത്ര നമ്പർ ഓഫ് സ്ലീപ്പർ ഉണ്ട്. അപ്പൊ ഈ ഒരു റെയിൽ എടുക്കുകയാണെങ്കിൽ അപ്പൊ ഈ എത്രത്തോളം നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് ഉണ്ട്, ഈ ഒരു ഇതാണ് ഒരു യൂണിറ്റ് ലെങ്ത് എങ്കിൽ ഈ ഒരു യൂണിറ്റ് ലെങ്തില്, ഓക്കെ, ഈ ഒരു 1 മീറ്റർ ലെങ്തിൽ എത്ര നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് സ്ലീപ്പർ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോണിംഗ് ഓഫ് വീൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ട്രെയിനിന്റെ വീൽ എന്ന് പറയുന്നത് ഇങ്ങനെ കോൺ ഷേപ്പ്ഡ് ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് അല്ല, ഇനി ഈ ഒരു ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഈ ഒരു അതാണ് കോണിംഗ് ഓഫ് റെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീൽ എന്ന് പറയുന്നത്. അപ്പൊ ആ കൊടുക്കുന്ന ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1:20 ആണ് ആ ഒരു ഇൻക്ലിനേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1:20 ആണ് കോണിംഗ് ഓഫ് വീല് കൊടുക്കേണ്ടത്. പർപ്പസ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലാറ്ററൽ സ്റ്റീവ് സ്ലിപ്പ് തടയാനും അതുപോലെ തന്നെ വേറാൻ ടയർ കുറയ്ക്കാനും ഈ ഒരു കോണിംഗ് ഓഫ് വീൽസ്, ഈ ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുന്നത് കൊണ്ട് സാധിക്കും. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോണിംഗ് ഓഫ് വീൽസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ലിപ്പ് തടയാനും അതുപോലെ തന്നെ വേറാൻ ടയർ കുറയ്ക്കാനും നമുക്ക് കോണിംഗ് ഓഫ് വീൽ സാധിക്കുന്നുണ്ട്, കോണിംഗ് ഓഫ് വീൽ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു കോണിംഗ് ഓഫ് വീൽ കണ്ട, ഈ ഒരു വീല് ഇങ്ങനെ കോൺ ഈ ഒരു ആംഗിളിലാണ്, ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോണിംഗ് ഓഫ് വീൽ. അതുപോലെ തന്നെ വീല് ഇംഗ്ലീഷിൽ കൊടുക്കുമ്പോൾ ആ ഒരു സെയിം ഇംഗ്ലീഷിൽ തന്നെ റെയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. റെയിലിന് ആ ഒരു ഇംഗ്ലീഷ് ഉണ്ടാവും, 1:20 എന്നുള്ള ഒരു ഇംഗ്ലീഷ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഓൾ എബൌട്ട് റെയിൽവേ എഞ്ചിനീയറിംഗ്. ഇനിയും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.
സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും ക്വാറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.